ഇതില് നമുക്ക് പരിചയമില്ലാത്ത ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിൽ വീറ്റ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടിയാണ് നമുക്ക് ആവശ്യമില്ല കിട്ടുന്ന ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഏറ്റവും മുന്തിയ ഇനം ഗോതമ്പ്, അത് തന്നെയാണ് ഹോൾ വീറ്റ്. അതിന്റെ പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് 15 സ്റ്റെപ്പിൽ നടക്കുന്ന ആ പ്രോസസ്, ഈവൻ എന്താ പറയാ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഉള്ള ആ കംപ്ലീറ്റ് പ്രോസസ്, അത് അങ്ങനെ തന്നെ. കൂടെ കോൺഫ്ലോർ, കോൺഫ്ലോർ എന്ന് പറഞ്ഞാൽ ചോളം, അത് ചോളത്തിന്റെ മാവൊന്നും നമ്മൾ അധികം ഉപയോഗിച്ച്, നമുക്ക് സൗത്ത് ഇന്ത്യയിലെ ആളുകൾക്ക് അത്ര വലിയ ശീലമൊന്നുമില്ല, പക്ഷെ വടക്കേന്ത്യക്കാർക്ക് ഇതൊക്കെ പല വെറൈറ്റീസ് ഉപയോഗിച്ച് ശീലമുള്ളവരാണ്. മറ്റൊന്ന് ഗ്രാം ഫ്ലോർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം കടല, അതായത് നമ്മുടെ കരിക്കടല ഉണ്ടല്ലോ കറുത്ത കടല, അതാണ് ഗ്രാം ഫ്ലോർ എന്ന് ഉദ്ദേശിക്കുന്നത്, അത് ഉണ്ട്. അപ്പൊ ഇതിനെല്ലാം ഈ പല തരത്തിലുള്ള പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത് പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ അമിനോ ആസിഡുകളും, അതായത് 9 എസൻഷ്യൽ അമിനോ ആസിഡുകൾ നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടുന്നു, അതുപയോഗിച്ച് ശരീരം പലതരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. ഇന്ന് നമ്മൾ പഠിച്ചതിനകത്ത് പറയുന്നുണ്ട് ലിവർ പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. ലിവർ എങ്ങനെയാണ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ കിട്ടുന്ന എസൻഷ്യൽ അമിനോ ആസിഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ അതിന് ഓരോന്നിനോരോ അനുപാതമുണ്ട്. അപ്പൊ ഈ 9 എസൻഷ്യൽ അമിനോ ആസിഡ് നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടുകയാണെങ്കിൽ ഓരോരുത്തർക്കും വേണ്ടത് തയ്യാറാക്കി കൊടുക്കാൻ ലിവറിന് കഴിയും. അതായത് നമ്മുടെ കുട്ടപ്പഞ്ഞന്റെ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ, അതായത് ചായ പറയുമ്പോൾ ഒരു ഓപ്പൺ വേണം, സ്ട്രോങ് വേണം, പിന്നെ എന്താ പറയുക കട്ടൺ വേണം, പിന്നെ എന്തൊക്കെയാ അതിന്റെ വെറൈറ്റീസ് പറയും, പൊടിക്കട്ടൻ വേണം, പൊടിച്ചായ വേണം, ഇതൊക്കെ കുട്ടപ്പഞ്ചേട്ടൻ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ കുട്ടപ്പഞ്ചേട്ടൻ വേണ്ട ഈ 5 ഇൻഗ്രീഡിയൻസ് ആണ് പാല്, വെള്ളം, ചായ, പാൽപ്പൊടി എന്ന് പറയുന്ന പോലെ ഈ 9 എസൻഷ്യൽ അമിനോ ആസിഡും ശരീരത്തിൽ ഭക്ഷണത്തോടെ കിട്ടിയാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ നടക്കൂ. അപ്പോൾ പലപ്പോഴും നമ്മൾ കഴിക്കുന്നത് ഇഷ്ടപ്പെട്ട ആഹാരം മാത്രം തുടർച്ചയായിട്ട് കഴിക്കുമ്പോൾ വെറൈറ്റീസ് കിട്ടാതെ വരുമ്പോൾ ഈ എല്ലാ അമിനോ ആസിഡുകളും കിട്ടാതെ വരുന്നു. അപ്പോൾ അതിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനാണ് ഇങ്ങനെ ധാന്യങ്ങൾ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ മാറി മാറി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നൊന്ന് കഴിച്ചു, നാളെ വേറൊന്ന് കഴിച്ചു, അതിനടുത്ത ദിവസം വേറൊന്ന് കഴിച്ചു എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആവശ്യം ഒരേ ദിവസം നടക്കുകയല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ നമുക്ക് തന്നെ മൾട്ടിഗ്രെയിൻ എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് കുറേശ്ശെ ചെറിയ അനുപാതത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഇതിന്റെ എല്ലാം ലഭ്യത ഉറപ്പുവരുത്താൻ കഴിയുന്നു. അപ്പോൾ അതുപോലെ ഓട്സ്, ഓട്സ് ഇന്നിപ്പോൾ വളരെ സാർവത്രികമാണ്, നമ്മുടെ നാട്ടിലൊന്നും ഇല്ല, യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്ക എന്നൊക്കെ ഇങ്ങോട്ട് വരുന്നു. പണ്ടൊരിക്കൽ എന്നോട് ഒരാൾ ചോദിച്ചിരുന്നു, അവരവിടുന്ന് ഇഷ്ടം പോലെ ഓട്സ് സപ്ലൈ ചെയ്യാൻ റെഡിയാണ്, ആവശ്യത്തിന് കൊടുക്കാൻ കഴിയുമോ ഒന്ന് ചോദിക്കാൻ. തീർച്ചയായിട്ടും ഓട്സിൽ മറ്റ് ധാന്യങ്ങളെ അപേക്ഷിച്ച് കാർബോഹൈഡ്രേറ്റ് കുറവാണ്, ഫൈബർ കൂടുതലുണ്ട്, മറ്റ് മിനറൽസ് ഒക്കെ കൂടുതലുണ്ട്. അപ്പോൾ പ്രായം കൂടിയ ആളുകൾക്ക് അല്ലെങ്കിൽ ശാരീരികമായ അധ്വാനം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് കാർബോഹൈഡ്രേറ്റ് കുറച്ച് മതി. കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് എനർജി തരുന്ന പ്രധാന ഘടകം. അപ്പോൾ സാധാരണ നമ്മൾ കഴിക്കുന്ന ഗോതമ്പ് അതിനകത്തുള്ള കാർബോഹൈഡ്രേറ്റിന്റെ കണ്ടന്റ്, ഓട്സും ഇങ്ങനെയുള്ള സാധനം ചേർത്ത് കഴിയുമ്പോൾ പെർസെൻറ്റേജ് ഓഫ് കാർബോഹൈഡ്രേറ്റ് കുറയാൻ അത് സഹായിക്കും. അതുകൊണ്ടാണ് ഇത് കൂടുതൽ ആരോഗ്യദായകമാണ് എന്ന് പറയുന്നത്. ശരിക്കും അധ്വാനിക്കുന്ന ആളുകൾക്ക് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ ആവശ്യമുണ്ട്, കലോറി കൂടുതൽ ആവശ്യമുണ്ട്. അപ്പൊ കലോറി കുറവ് ആവശ്യമുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് കലോറിക്ക് അല്ലെങ്കിൽ അന്നജത്തിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇത് സഹായിക്കും. അതുകൊണ്ടാണ് ഓട്സ് കഴിക്കാൻ പ്രായമുള്ളവരോട് പറയുന്നത്, ഷുഗറൊക്കെ ഉള്ള ആളുകളോട്, പ്രായമുള്ള ആളുകളൊക്കെ ഓട്സ് പ്രിഫർ ചെയ്യുന്നതിന്റെ സയൻസ് അതാണ്. പിന്നെ ഒത്തിരി കാര്യങ്ങൾ ഓരോന്നിനെ കുറിച്ചും പറയാൻ പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്, എന്നാലും അതിന്റെ പ്രധാന കീ പോയിന്റ്സ് എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സോയ ഫ്ലോർ നമുക്കറിയാം, എൻ്റെ സിസ്റ്റർ ആയുർവേദ ഡോക്ടറാണ്, ഞാൻ ഗോതമ്പുഴ കൊടുക്കും പറയും, അതെ ഗോതമ്പ് പൊടി എനിക്ക് വേണമെന്നില്ല, ഞാൻ സോയാബീനും കൂടെ ചേർത്ത് ആണ് പൊടിപ്പിക്കാറ്, അത് വാങ്ങിച്ച് ഇത് മിക്സ് ചെയ്ത് പൊടിപ്പിക്കുകയാണ് ചെയ്യാറെന്ന് പറയാറുണ്ട്. അപ്പൊ നമുക്ക് അന്ന് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ ഇപ്പോൾ സോയാബീൻ ചേർത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, അതിനോടൊപ്പം സോയാ പ്രോട്ടീൻ ഐസലേറ്റ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഗോതമ്പ് പൊടി മാർക്കറ്റിൽ വേറെ ഒരിടത്തും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്റെ അറിവിൽ ഇതുവരെ അങ്ങനെ സംഗതി വന്നിട്ടില്ല. അതുപോലെ നമുക്ക് പരിചയമില്ലാത്തൊരു സംഗതിയാണ് വാട്ടർ കാൾട്രാപ്പ് എന്ന് പറയുന്ന ഒരു സാധനം. വടക്കേന്ത്യയിലൊക്കെ അതിന് സിംഗാട എന്ന് പറയും. ഫാസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ ഫാസ്റ്റ് എടുക്കാന്ന് പറയല്ലോ, എന്താ പറയാ നോയമ്പ് അല്ലെങ്കിൽ ഈ സ്ത്രീകള് വ്രതം എടുക്കുന്ന സമയത്ത് ഭക്ഷണം ഒഴിവാക്കിയിട്ട് ഭക്ഷണം ഒഴിവാക്കിയിട്ട് ഉപവാസം എടുക്കുക എന്ന് ആളുകൾ പറയുമ്പോഴും സത്യത്തിൽ എന്താ ചെയ്യുന്നത്, സാധാരണഗതിയിൽ കഴിച്ചുകൊണ്ടിരുന്ന ആഹാരം ഒഴിവാക്കിയിട്ട് ലഘുവായിട്ടുള്ള
ഒരു സംഗതി കഴിക്കുക. ഈ സിംഗട എന്ന് പറയുന്ന സാധനം ഞാൻ വടക്കേണ്ടുണ്ടാവുന്ന എനിക്കറിയാം, അത് മേടിച്ച് ഒരിക്കൽ യെസ് ഒരിക്കൽ എടുക്കാന്ന് പറയുന്നു. ഇതെല്ലാം പർപ്പസ് ഒന്ന് തന്നെയാണ്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ ആഹാരം കഴിക്കുന്ന ആ റുട്ടീൻ ഒന്ന് മാറ്റിയിട്ട് ലൈറ്റ് ഫുഡ്, ലഘുവായിട്ടുള്ള ഭക്ഷണം കൊടുത്തുകൊണ്ട് എന്താ പറയുക, നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് ഒന്ന് വിശ്രമിക്കാൻ സമയം കൊടുക്കുക, ഒരു ക്ലീനിങ്ങിനുള്ള സമയം കൊടുക്കുന്നു. അപ്പോൾ സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രോട്ടീനും വൈറ്റമിനും മിനറലും കുറയാതെ കിട്ടണം. അതുകൊണ്ടാണ് ആ സമയത്ത് അങ്ങനെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത്. ഇതിന് വളരെ പ്രസക്തിയുള്ള ഒരു സംഗതിയാണ് ഈ സിംഗട എന്ന് പറയുന്ന വാട്ടർ കാൽട്രോപ്പ്. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ അതിന്റെ ബെനിഫിറ്റ്സ് നോക്കാം, എന്തേരെ നേട്ടങ്ങളാണെന്നറിയോ. അതുപോലെ ഫെനുഗ്രീക്ക് എന്ന് പറഞ്ഞാൽ ഉലുവ, ഉലുവയുടെ ഔഷധ മൂല്യത്തെ കുറിച്ച് അറിയാത്തവരാരും ഇല്ല, എല്ലാത്തിനും പറയാറുണ്ട് ഉലുവ ഉലുവ ഉലുവ. ഓക്കെ, പിന്നെ അമരാന്ത്, ഇത് നമുക്ക് പരിചയമില്ലാത്ത ഒരു സംഗതിയാണ്. സത്യത്തിൽ അമരാന്ത് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ഓഫ് ചീരയാണ്. ചീരയുടെ ഗുണം എന്താണ്? ദഹനത്തിന് വളരെ നല്ലതാണ്. പിന്നെ എന്താ പറയാ, പിത്തം, പിത്താശയത്തിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ ബൈൽ, ബൈലിന്റെ പ്രൊഡക്ഷൻ, അതിന്റെ മെറ്റാബോളിസം ശരിയായിട്ട് നടക്കാൻ സഹായിക്കുന്നു. മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. പിന്നെ ഇതിന് ഈവൻ കണ്ണിന്റെ കാഴ്ചയ്ക്ക് സഹായിക്കും. സ്ത്രീകൾക്ക് ശരീരം എന്താ പറയുക, ആരോഗ്യം കുറവുള്ള സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ലുക്കോറിയ അല്ലെങ്കിൽ വെള്ളപ്പോക്ക്. അതിനെ ഒരു പരിധിവരെ തടയാൻ സഹായിക്കുന്നതാണ് ഈ അമരാന്ത് എന്ന് പറയുന്ന ചീര. അങ്ങനെ ഒത്തിരി ഔഷധ മൂല്യങ്ങൾ ഉണ്ട് ഈ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്. വീറ്റ് ബ്രാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, അതുപോലെ വീറ്റ് ഫൈബർ, പിന്നെ ഫ്ളാക്സീഡ്. ഫ്ളാക്സീഡ് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ഫ്ളാക്സീഡ് മേടിച്ച് തന്നെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചണവിത്ത് ഇതാണ് അതിന്റെ ഒന്നാം തരം ആന്റി ഓക്സിഡന്റ് ആണ്, ഹാർട്ടിന് നല്ലതാണ് എന്ന് തുടങ്ങി ഇത്രയും 12 ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ കഴിക്കുന്ന ഗോതമ്പൊടി അതിനകത്ത് ഇത്രയും സാധനങ്ങൾ, ഈ 11 അഡീഷണൽ ഘടകങ്ങളോട് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഗോതമ്പൊടിയിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിന്റെ അളവിൽ ഗണ്യമായ കുറവ് വരും. ഇത്രയും മേന്മകൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരുപക്ഷെ രുചി മാത്രം നോക്കി കഴിക്കുന്ന ആളുകളാണെങ്കിൽ ആദ്യം നമ്മൾ കഴിച്ചിരുന്ന ഗോതമ്പൊടിയുടെ അത്രയും ഒരു ഒരു മധുരം നമുക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഇത് കഴിക്കുമ്പോൾ ശരിക്കും അതിന്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാകും. ഇത്രയും എന്താ പറയുക, പ്രോട്ടീനൊക്കെ വളരെ കൂടുതലുള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് കഴിക്കുമ്പോൾ പെട്ടെന്ന് അതിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറഞ്ഞ ഒരു പ്രതീതി ഉണ്ടാവും. പ്ലസ് നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും, ധാരാളം ഫൈബർ ഉള്ളത് കൊണ്ടും ഈ അമരാന്തൊക്കെ ഉള്ളത് കൊണ്ടും നമ്മുടെ എന്താ പറയുക, മോഷൻ വളരെ ക്ലിയർ ആവാൻ അത് സഹായിക്കും. ഒരു 45-50 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ 60-70 വയസ്സ് പ്രായം കൂടി വരുമ്പോഴേക്കും എന്താ പറയുക, കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എന്ന് പറയുന്നത് പ്രായമായ ആളുകളുടെ ഒരു സന്തത സഹചാരിയായിട്ട് മാറും. നമ്മൾ പറയാറുണ്ട് ഹെൽത്ത് കാർഡ് കഴിക്കുന്നത് അതിന് വലിയൊരു ആശ്വാസമാണ്. അതുപയോഗിച്ച് ഒത്തിരി റിസൾട്ട് ഇട്ട ആളുകളുണ്ട്. അതുപോലെ തന്നെ വളരെ സഹായിക്കുന്നതാണ് ഇതിനകത്തുള്ള ഈ അഡീഷണൽ ആയിട്ട് വരുന്ന ഫൈബറും കോണും ഇതിനകത്ത് ഈ അമരാന്തും ഒക്കെ. അപ്പോൾ മൾട്ടിഗ്രെയിൻ ആട്ട സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ആട്ടയേക്കാൾ അല്പം വില കൂടുതലുണ്ടെങ്കിലും ഇത്രയൊക്കെ ഗുണങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് വളരെ ആരോഗ്യകരമായ ഒരു ഭക്ഷണമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താം. ഇത് കേട്ടിട്ടുള്ള ആളുകൾ ദിവസം ഒരു നേരമെങ്കിലും മൾട്ടിഗ്രെയിൻ ആട്ട ഒരു ശീലമാക്കുക. രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ 3 നേരം ആക്കിയാലും വളരെ നല്ലത് തന്നെയാണ്. കാരണം കൂടുതൽ ശാരീരികമായ അധ്വാനമുള്ള ആളുകളെ സംബന്ധിച്ച് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ആവശ്യമുണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ച് എത്ര കലോറി ഒരു ദിവസം നമുക്ക് ആവശ്യമുണ്ടോ അത്രയും മാത്രമേ കാർബോഹൈഡ്രേറ്റിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഭക്ഷണം കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്താ പറയാ, ഡയറ്റിംഗ് എന്ന രീതിയിലായി കഴിയുമ്പോൾ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള മറ്റു പോഷകങ്ങളും കുറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ഇത്തരത്തിലുള്ള മിശ്രിതം അല്ലെങ്കിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും. ഏതായാലും ഈ ഒരു ശീലം നമ്മുടെ നാട്ടിൽ അത്ര സാർവത്രികമായിട്ടില്ല, അതുകൊണ്ട് ആളുകൾ ഇതിൻ്റെ ഒരു സംശയത്തോടെ ആയിരിക്കും കാണുന്നത്. തീർച്ചയായിട്ടും ഈ 12 ഇൻഗ്രീഡിയൻസ് എന്താണെന്നും അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കുക, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. ആ മേന്മ കേൾക്കുമ്പോൾ ഇതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ ഇത് ഉപയോഗിക്കാൻ തയ്യാറാകും. പ്രത്യേകിച്ച് പിക്കപ്സെന്റ് നടത്തുന്ന ആളുകൾ 10 രൂപ ഇതൊരു ഓഫറാണ്. എന്തിനാണ് ഓഫർ കൊടുക്കുന്നത്? ഒരു പുതിയ ഉൽപ്പന്നം വരുമ്പോൾ ആളുകൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു പ്രൊമോഷൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 10 രൂപ കുറച്ചിരിക്കുന്നു എന്നുള്ളത് ഇത് സെയിൽ ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ ഗുണം ചെയ്യും. അപ്പോൾ ഒരു 3 മിനിറ്റ് കൂടുതൽ സംസാരിക്കുമ്പോൾ ഒരു 10 രൂപ കൂടുതൽ ഉണ്ടാക്കാനുള്ള ഒരു അവസരം കൂടെ
ആർച്ചൻ തന്നിരിക്കുകയാണ്. ഈ ഒരു പ്രൊഡക്റ്റൂടെ വളരെ പ്രത്യേകമായിട്ട് പ്രൊമോട്ട് ചെയ്യുക, ഉപയോഗിക്കുക. ഉപയോഗിച്ചിട്ടില്ലാത്ത ആളുകൾ ധാരാളം പേര് കാണും. ഇതെന്താണെന്ന് അറിയില്ല, പതുക്കെ നോക്കാം, മറ്റുള്ളവർക്ക് ഉപയോഗിക്കട്ടെ എന്നിട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്ന ആളുകൾ കാണും. പക്ഷേ തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടില്ലാത്ത ആളുകൾ ഇന്ന് തന്നെ ഉപയോഗിച്ച് നോക്കുക, നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് റെഫർ ചെയ്യുക, എന്നിട്ട് അവരോട് പറയുക. പ്രത്യേക നിഷ്കർഷയോടുകൂടി അതിനെ ഒന്ന് വിലയിരുത്തുക. നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടിയും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. യെസ് മൾട്ടിഗ്രെയിൻ ആട്ടയുടെ പ്രത്യേകത പറ്റി മലയാളത്തിൽ ബ്രോഷർ തയ്യാറാക്കിയാൽ നന്നായിരിക്കും, ഒരു സംശയം വേണ്ട. ജോ സോസ്താ ഹെ ഓയി ഓർത്താ ഹെ, നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നു അത് നടക്കുമെന്നാണ്. അപ്പോ സുശാർ കേൾക്കുന്നുണ്ട്, വലിയ താമസമില്ലാതെ ഇതിനെ കുറിച്ചുള്ള ബ്രോഷറൊക്കെ നമുക്ക് വരും. ഓക്കെ, എന്തൊക്കെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ നടക്കുന്നതാണ്. ഒറ്റ കാര്യമുള്ളൂ, ഇന്ന് ആഗ്രഹിച്ചിട്ട് പിന്നെ അത് മറന്നു കളയരുത്. അത് എന്താ പറയാ, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ആലോചന ആയിട്ട് ഏറ്റെടുക്കുക. ഇറ്റ് വിൽ ഹാപ്പൻ എന്നാണ്. ഓക്കെ, താങ്ക് യു.